ഹലോ എവറി വൺ വെൽക്കം ഓൾ ഓഫ് യു എം കോം ബി കോം ബി ബി എ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണല്ലോ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അതിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോറിലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ഈസ് കോറിലേഷൻ വാട്ട് യു മീൻ ബൈ ക്വാഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് കോറിലേഷൻ എന്നീ ഭാഗങ്ങളാണ് ആദ്യം നമുക്ക് എന്താണ് കോറിലേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എന്താണ് എന്ന് നമുക്ക് നോക്കാം കോറിലേഷൻ ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് വളരെ സിംപിളായിട്ട് പറയുന്നത് ദാറ്റ് മീൻസ് ഇഫ് ദ ചേഞ്ച് ഇൻ വൺ വേരിയബിൾ റിസൾട്ട്സ് ഇൻ എ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദി അതർ വേരിയബിൾ ദൻ ദ വേരിയബിൾ ആർ സെറ്റ് ടു ബി കോറിലേറ്റഡ് ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മറ്റൊരു വേരിയബിൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് വേരിയബിളും കോറിലേറ്റഡ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരു ഡെഫിനിഷൻ നമുക്ക് മനസ്സിലാക്കാം കോറിലേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെൻഡൻസി ഓഫ് ടു ഓർ മോർ ഗ്രൂപ്പ്സ് ഓർ സീരീസ് ഓഫ് ഐറ്റംസ് ടു വേരി ടുഗെദർ ഡയറക്ട്ലി ഓർ ഇനിവേഴ്സലി കോറിലേഷൻ എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ വേരിയബിൾസ് അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഓഫ് വേരിയബിൾ ആയിട്ടോ ഇൻവേഴ്സ് ആയിട്ടോ വേരി ചെയ്യുന്നതിനെ നമുക്ക് എന്ത് പറയാം കോറിലേഷൻ എന്ന് പറയാം ജസ്റ്റ് അതിൻ്റെ എക്സാമ്പിൾസ് ഒന്ന് മനസ്സിലാക്കാം റിലേഷൻഷിപ്പ് വിറ്റ് വീൻ ദ പ്രൈസ് ഓഫ് കമ്മ്യൂഡിറ്റി ആൻഡ് ഡിമാൻഡ് ഓഫ് കമ്മ്യൂഡിറ്റി രണ്ട് വേരിയബിൾ ആണ് ഒന്ന് പ്രൈസ് ഒന്ന് ഡിമാൻഡ് അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോറിലേഷൻ മറ്റൊരു എക്സാമ്പിൾ റിലേഷൻഷിപ്പ് വിറ്റ്വീൻ ദ ഡോസ് ഓഫ് ഇൻസുലിൻ ആൻഡ് ബ്ലഡ് ഷുഗർ റിലേഷൻഷിപ്പ് വിറ്റ്വീൻ ദ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ ആൻഡ് സെയിൽസ് റിലേഷൻഷിപ്പ് വിറ്റ്വീൻ എമൗണ്ട് ഓഫ് റെയിൻഫാൾ ആൻഡ് ദ ഈൽഡ് ഓഫ് ഫിറ്റ് ഇതൊക്കെ നമുക്ക് കോറിലേഷന് എക്സാമ്പിളായിട്ട് പറയാം രണ്ട് വേരിയബിൾ തമ്മിൽ പഠിക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം ആ ഇതിൻ്റെ റിലേഷൻഷിപ്പിനെ നമുക്ക് കോറിലേഷൻ എന്ന് പറയാം ഈ എക്സാമ്പിളിലൂടെയും ഈ കാര്യങ്ങളിലൂടെയും കോറിലേഷൻ എന്ന് പറയുന്നതിൻ്റെ മീനിങ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം കോറിലേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് രണ്ട് മൂന്ന് ടേംസുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് കോറിലേഷൻ ഈസ് സംസ് ടേം ആസ് കോ വേരിയേഷൻ കോറിലേഷനെ നമുക്ക് കോവേരിയേഷൻ എന്ന പേരിലും അറിയപ്പെടാം മറ്റൊരു ടേമാണ് കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ദ മെഷർ ഓഫ് കോറിലേഷൻ ഈസ് കോൾഡ് കോ ഓഫ് കോറിലേഷൻ കോറിലേഷൻ്റെ മെഷർമെൻറ്റിനെ നമുക്ക് എന്ത് പറയാം കോ ഓഫ് കോറിലേഷൻ എന്ന് പറയാം അതിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആറിലാണ് മറ്റൊരു ടേമാണ് കോറിലേഷൻ അനാലിസിസ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നീക് യൂസ് ടു മെഷർ ദ ഡിഗ്രി ആൻഡ് ഡയറക്ഷൻ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് വേരിയബിൾസ് തമ്മിലുള്ള ഡിഗ്രിയും അതിൻ്റെ ഡയറക്ഷനും പോസിറ്റീവ് ഡയറക്ഷനാവാം നെഗറ്റീവ് ഡയറക്ഷനാവാം അത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിനെ നമുക്ക് എന്ത് പറയാം കോറിലേഷൻ അനാലിസിസ് എന്ന് പറയാം കോറിലേഷനുമായി ബന്ധപ്പെട്ട് ഇനി പറയാനുള്ളത് ടൈപ്സ് ഓഫ് കോറിലേഷനാണ് വളരെ പ്രധാനപ്പെട്ട മൂന്ന് ടൈപ്സുകളാണ് പറയാനുള്ളത് ഒന്ന് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോറിലേഷൻ സെക്കൻഡ് വൺ ലീനിയർ ആൻഡ് നോൺ ലീനിയർ കോറിലേഷൻ തേർഡ് വൺ സിംപിൾ മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ ആദ്യം നമുക്ക് എന്താണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് നോക്കാം

ദ എൻ ദ കോറിലേഷൻ ബിറ്റ്വീൻ ദു വേരിയബിൾ ഈസ് സെറ്റ് ടു ബി പോസിറ്റീവ് കോറിലേഷൻ ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വേരിയബിളും ഇൻക്രീസ് ആയിരിക്കും ഉണ്ടാവാം നേരെ മറിച്ച് ഒരു വേരിയബിൾ ഡിഗ്രീസ് ആ ഡിഗ്രീസ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വേരിയബിൾ എന്താണ് ഡിഗ്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം താഴെ ഒരു എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് എക്സാമ്പിൾ രണ്ട് വേരിയബിൾ ഉണ്ട് എക്സ് എന്ന വേരിയബിളും വൈ എന്ന വേരിയബിളും എക്സ് എന്ന വേരിയബിൾ ഇൻക്രീസിങ് റേഞ്ചിലാണ് പോകുന്നത് തേർട്ടി തേർട്ടി ഫൈവ് ഫോർട്ടി ടു സിക്സ്റ്റി സിക്സ്റ്റി ഫൈവ് വൈ എന്ന വേരിയബിൾ ഫിഫ്റ്റീൻ ട്വൻറ്റി ട്വൻറ്റി ടു ട്വൻറ്റി സെവൻ തേർട്ടി രണ്ട് വേരിയബിളും സെയിം ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത് പോസിറ്റീവാണ് ഇൻക്രീസ് ചെയ്യുകയാണ് രണ്ട് വേരിയബിൾ ചെയ്യുന്നത് അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം മറ്റൊരു എക്സാമ്പിൾ എക്സ് എന്ന വേരിയബിൾ ഉണ്ട് വൈ എന്ന വേരിയബിൾ ഉണ്ട് എക്സ് എന്ന വേരിയബിൾ ട്വൻറ്റി ഫിഫ്റ്റീൻ ടെൻ എയ്റ്റ് സിക്സ് ദെൻ വൈ എന്ന വേരിയബിൾ തേർട്ടീൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി വൺ ഫോർട്ടീൻ ടെൻ ഇങ്ങനെയാണ് അതിൻ്റെ വാല്യൂസ് കാണുന്നത് അപ്പോൾ എക്സ് എന്ന വേരിയബിൾ എന്താണ് ചെയ്യുന്നത് ഡി ഡിഗ്രീസാണ് അതുപോലെ തന്നെ വൈ എന്ന വേരിയബിൾ എന്താണ് ഡിഗ്രീസിലാണ് പോകുന്നത് അപ്പോൾ സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഡിഗ്രീസ് ആവാം ഇൻക്രീസ് ആവാം അതിനെ നമുക്ക് എന്ത് പറയാം പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയാം അടുത്തത് വരുന്നതാണ് നെഗറ്റീവ് കോറിലേഷൻ വെന്ത വാല്യൂസ് ഓഫ് ടു വേരിയബിൾസ് മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദ കോറിലേഷൻ ഈസ് സെറ്റ് ടു ബി നെഗറ്റീവ് നമ്മൾ നേരത്തെ പോസിറ്റീവ് കോറിലേഷൻ പറഞ്ഞിരുന്നു ഇൻ അത് പറഞ്ഞിരുന്നത് സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എങ്കിലാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ പറയുന്നത് ടു വേരിയബിൾസ് മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ദ കോറിലേഷൻ ഈസ് സെറ്റ് ടു ബി നെഗറ്റീവ് രണ്ട് വേരിയബിൾ ഓപ്പോസിറ്റായിട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം

അതുപോലെ തന്നെ ഒരു വേരിയബിൾ ഡിഗ്രീസ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു വേരിയബിൾ എന്തായിരിക്കും ഇൻക്രീസ് ചെയ്യുകയായിരിക്കും അതിനെ നമുക്ക് എന്ത് പറയാം നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ട് വേരിയബിളും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഇവിടെ എക്സ് എന്ന വേരിയബിൾ ഉണ്ട് വൈ എന്ന വേരിയബിൾ ഉണ്ട് എക്സ് എന്ന വേരിയബിളിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് തേർട്ടി തേർട്ടി ത്രീ ഫോർട്ടി വൺ ഫോർട്ടി ഫോർ ഫോർട്ടി സിക്സ് എക്സ് എന്ന വേരിയബിൾ ഇൻക്രീസ് ആണ് ചെയ്യുന്നത് ദെൻ y എന്ന വേരിയബിളിൻ്റെ വാല്യൂസ് തേർട്ടി ട്വൻറ്റി ഫോർ നയൻറ്റീൻ സിക്സ്റ്റീൻ നയൻ വൈ എന്ന വേരിയബിളിൻ്റെ വാല്യൂസ് ഡിഗ്രീസ് ആണ് ചെയ്യുന്നത് ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നു മറ്റൊരു വേരിയബിൾ ഡിഗ്രീസ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്ത് പറയാം അതിന് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം ഈ രണ്ട് വേരിയബിളും തമ്മിൽ നെഗറ്റീവ് കോറിലേഷൻ ആണ് മറ്റൊരു എക്സാമ്പിൾ എക്സ് എന്ന വേരിയബിൾ തേർട്ടി ട്വൻറ്റി സെവൻ ട്വൻറ്റി ഫോർ ഫിഫ്റ്റീൻ ലെവൻ വൈ എന്ന വേരിയബിളിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് ട്വൻറ്റി ട്വൻറ്റി ഫോർ തേർട്ടി വൺ തേർട്ടി സിക്സ് ഫോർട്ടി ത്രീ ഫസ്റ്റ് വേരിയബിൾ ഡിഗ്രീസ് ചെയ്യുന്നു മറ്റൊരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുന്നു അപ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്ത് പറയാം ഇതിനെ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയാം നെക്സ്റ്റ് വരുന്നതാണ് ലീനിയർ കോറിലേഷൻ വാട്ട് യു മീൻ ബൈ ലീനിയർ കോറിലേഷൻ ഇഫ് ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ബിയേഴ്സ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ടു ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ദി അതർ വേരിയബിൾ ദ കോറിലേഷൻ ഈസ് സെറ്റ് ടു ബി ലീനിയർ ഒരു വേരിയബിളിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റൊരു വേരിയബിളിൻ്റെ വാല്യൂസ് കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം ലീനിയർ കോറിലേഷൻ എന്ന് പറയാം താഴെ നമുക്കൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം എക്സ് എന്ന വേരിയബിളും വൈ എന്ന വേരിയബിളും എക്സ് എന്ന വേരിയബിളിൻ്റെ വാല്യൂസ് ടെൻ ട്വൻറ്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി വൈ എന്ന വേരിയബിൾ ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ഇവിടെ നോക്കൂ എക്സ് എന്ന വേരിയബിൾ ഇൻക്രീസ് ചെയ്തപ്പോൾ ടെൻ ഉള്ളത് ട്വൻറ്റി ആയി ട്വൻറ്റി തേർട്ടി തേർട്ടി ഫോർട്ടി ഫോർട്ടി ഉള്ളത് ഫിഫ്റ്റി ആയി വൈ എന്ന വേരിയബിൾ ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ഒരേ കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ചേഞ്ച് ചെയ്യുന്നത് വണ് ഇസ്റ്റ് ടു എന്ന റേഷ്യോയിലാണ് ഓരോ വേരിയബിൾസും എന്ത് ചെയ്യുന്നത് മാറുന്നത് അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം ലീനിയർ കോറിലേഷൻ എന്ന് പറയാം ഒരു വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊരു വേരിയബിൾ കോൺസ്റ്റൻറ് റേഷ്യോയിലാണ് എന്ത് ചെയ്യുക ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഗ്രീസ് ആവാം അതിനെ നമുക്ക് എന്ത് പറയാം ലീനിയർ കോറിലേഷൻ എന്ന് പറയാം നെക്സ്റ്റ് വരുന്നതാണ് നോൺ ലീനിയർ കോറിലേഷൻ അല്ലെങ്കിൽ കറുവി ലീനിയർ കോറിലേഷൻ എന്നും പറയാം ഇഫ് ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഡസ് നോട്ട് ബിയർ എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ടു ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ദി അതർ വേരിയബിൾ ദ കോറിലേഷൻ ഈസ്റ്റ് ടു ബി നോൺ ലീനിയർ ഒരു വേരിയബിളിൻ്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മറ്റൊരു വേരിയബിൾ കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ അല്ലാതെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് കറിവി ലീനിയർ കോറിലേഷൻ എന്ന് പറയാം അല്ലെങ്കിൽ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയാം ഒരു എക്സാമ്പിൾ നോക്കൂ ഇഫ് വി ഡബിൾ ദ എമൗണ്ട് ഓഫ് അഡ്വർടൈസിങ് എക്സ്പെൻഡീച്ചർ ദ സെയിൽസ് വുഡ് നോട്ട് ബി ഡബിൾഡ് താഴെ കൊടുത്തിരുന്ന എക്സാമ്പിൾ എന്ന് നോക്കാം അഡ്വർടൈസിങ് എക്സ്പെൻഡീച്ചർ റുപ്പീസ് ഇൻ ലാക്ക് അഡ്വർടൈസ്മെൻറ്റ് രണ്ട് ലക്ഷം നാല് ലക്ഷം ആറ് ലക്ഷം എട്ട് ലക്ഷം പത്ത് ലക്ഷം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ സെയിൽസ് മറ്റൊരു വേരിയബിൾ ആണ് സെയിൽസ് ടെൻ ലാക്ക് ട്വൽവ് ലാക്ക് ഫിഫ്റ്റീൻ ലാക്ക് ആൻഡ് ഫിഫ്റ്റീൻ ലാക്ക് ആൻഡ് സിക്സ്റ്റീൻ ലാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡീച്ചർ നമ്മൾ ഡബിൾ ചെയ്തപ്പോൾ ടു ഉള്ളത് ഫോർ ആക്കി ഫോറില് സിക്സ് സിക്സ് ആക്കി സിക്സില് എയ്റ്റാക്കി എയ്റ്റിൽ ടെൻ ആക്കി അങ്ങനെ ഡബിൾ ചെയ്ത് പോയപ്പോൾ സെയിൽസ് അതിൻ്റെ കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ അല്ല എന്ത് ചെയ്തിട്ടുള്ളത് മാറ്റം വന്നിട്ടുള്ളത് രണ്ട് ലക്ഷം അഡ്വർടൈസ് എക്സ്പെൻഡീചർ വന്നപ്പോൾ സെയിൽസ് ടെൻ ലാക്ക് വന്നു ഫോർ ലാക്ക് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡീചർ വന്നപ്പോൾ നമുക്ക് ട്വൽവ് ലാക്ക് സെയിൽസ് വന്നു സിക്സ് ലാക്ക് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡീചർ വന്നപ്പോൾ സെയിൽസ് ഫിഫ്റ്റീൻ ലാക്ക് വന്നു പക്ഷേ ഇവിടെ ഒരേ കോൺസ്റ്റൻറ്റ് റേഷ്യോയിലല്ല സെയിൽസ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റൊരു വേരിയബിൾ കോൺസ്റ്റൻറ്റ് റേഷ്യോയിലല്ല പോകുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം നോൺ ലീനിയർ അല്ലെങ്കിൽ കറുവി ലീനിയർ കോറിലേഷൻ എന്ന് പറയാം മൂന്നാമത്തെ ടൈപ്പ് ഓഫ് കോറിലേഷൻ ആണ് സിമ്പിൾ മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ ആദ്യം നമുക്ക് എന്താണ് സിമ്പിൾ കോറിലേഷൻ എന്ന് നോക്കാം വെൻ ഓൺലി ടു വേരിയബിൾസ് ആർ സ്റ്റഡീഡ് കോറിലേഷൻ സെറ്റ് ടു ബി സിമ്പിൾ രണ്ട് വേരിയബിൾസിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം സിമ്പിൾ കോറിലേഷൻ എന്ന് പറയാം എക്സാമ്പിൾ നോക്കൂ റിലേഷൻഷിപ്പ് വിറ്റ്വീൻ ഈൽഡ് ഓഫ് വീറ്റ് ആൻഡ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ രണ്ട് വേരിയബിൾ ആണ് ഒന്ന് ഈൽഡ് ഓഫ് വീറ്റ് മറ്റൊന്ന് റെയിൻഫാൾ എമൗണ്ട് ഓഫ് റെയിൻഫാൾ ഈ രണ്ട് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ അതിന് നമുക്ക് സിമ്പിൾ കോറിലേഷൻ ഈ രണ്ട് വേരിയബിളും സിമ്പിൾ കോറിലേഷൻ ആണ് എന്ന് നമുക്ക് പറയാം മൾട്ടിപ്പിൾ കോറിലേഷൻ നെക്സ്റ്റ് വരുന്നതാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ വെൻ ത്രീ ഓർ മോർ വേരിയബിൾസ് ആർ സ്റ്റഡീഡ് കോറിലേഷൻ സെറ്റ് ടു ബി മൾട്ടിപ്പിൾ മൂന്നോ അതിലധികമോ വേരിയബിൾസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ അതിൻ്റെ റിലേഷൻഷിപ്പാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയാം ഫോർ എക്സാമ്പിൾ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഈൽഡ് ഓഫ് വീറ്റ് വിത്ത് എമൗണ്ട് ഓഫ് റെയിൻഫാൾ ആൻഡ് എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസേഴ്സ് യൂസ്ഡ് ഈൽഡ് ഓഫ് വീറ്റ് ഒരു വേരിയബിൾ ആണ് എമൗണ്ട് ഓഫ് റെയിൻഫാൾ അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഇങ്ങനെ മൂന്ന് വേരിയബിൾസിനെ കുറിച്ചാണ് നമ്മൾ ഈ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനാണ് നമ്മൾ പഠിക്കുന്നത് എങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയാം എന്താണ് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത് ഇൻ പാർഷ്യൽ കോറിലേഷൻ വി സ്റ്റഡീസ് ത്രീ ഓർ മോർ വേരിയബിൾസ് ബട്ട് കൺസിഡേഴ്സ് ഓൺലി ടു വേരിയബിൾസ് ടു ബി ഇൻഫ്ലുവൻസിങ് ഈച്ച് അദർ ആൻഡ് ദ എഫക്റ്റ് ഓഫ് അതർ ഇൻഫ്ലുവൻസിങ് വേരിയബിൾ ബീങ്ങ് ഹെൽഡ് കോൺസ്റ്റൻറ്റ് പാർഷ്യൽ കോറിലേഷനിൽ നമ്മൾ മൂന്നോ അതിലധികമോ വേരിയബിൾസ് സ്റ്റഡി ചെയ്യാൻ എടുക്കുന്നു പക്ഷേ രണ്ട് വേരിയബിൾ മാത്രം എന്ത് ചെയ്യുന്നു കൺസിഡർ ചെയ്യുന്നു മൂന്നാമത്തെ വേരിയബിൾ ആയിട്ട് നിലനിർത്തുന്നു ഇതിനെയാണ് നമുക്ക് എന്ത് പറയാം പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ദർ ബി ത്രീ വേരിയബിൾസ് ഈൽഡ് റെയിൻഫാൾ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് മൂന്ന് വേരിയബിൾ ഉണ്ട് ഒന്ന് ഈൽഡ് മറ്റൊന്ന് റെയിൻഫാൾ മറ്റൊന്ന് ഫെർട്ടിലൈസർ ഈ ചീസ് റിലേറ്റഡ് വിത്ത് അതർ മൂന്നും ആണ് ദൻ ദ റിലേഷൻഷിപ്പ് വിറ്റ്വീൻ ഈൽഡ് ആൻഡ് റെയിൻഫാൾ അസ്യൂമിങ് ഫെർട്ടിലൈസർ ഈസ് കോൺസ്റ്റൻറ്റ് ഈസ് ദ പാർഷ്യൽ കോറിലേഷൻ നമ്മൾ മൂന്ന് വേരിയബിൾ ഉണ്ട് മൂന്നും റിലേറ്റഡ് ആണ് പക്ഷേ നമ്മൾ ഇവിടെ എന്ത് മാത്രമേ എടുക്കുന്നുള്ളൂ ഈൽഡും എമൗണ്ട് ഓഫ് ഈൽഡും അതുപോലെ തന്നെ റെയിൻ മാത്രമേ നമ്മൾ റിലേഷൻഷിപ്പിനായിട്ട് എടുക്കുന്നത് എങ്കിൽ ഫെർട്ടിലൈസർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത് ചുരുക്കി പറയുമ്പോൾ സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസിൻ്റെ സ്റ്റഡിയാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത് മൂന്നോ അതിലധികമോ വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത് മൂന്ന് വേരിയബിൾസ് ഉണ്ട് പക്ഷേ ഒരു വേരിയബിൾ ആണ് മറ്റു രണ്ട് വേരിയബിൾസ് മാത്രമേ കൺസർട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയാം ഇത്രയാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു താങ്ക് യു